ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ, അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. എന്റെ നടപടികൾ അങ്ങനെയാണ്. എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയാ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചേരി വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഇല്ല, പോകാൻ പറ്റില്ല. വരുന്ന എല്ലാ ട്രെൻഡിംഗ് വിഷയത്തിലും കൈകടത്തണം, അതിൽ തന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചു വെക്കണം. ഇതാണ് ഗോപിയേട്ടൻ ചെയ്യുന്ന ഒരു പതിവ് രീതി. പക്ഷേ RLV രാമകൃഷ്ണന്റെ വിഷയത്തിൽ ഗോപിയേട്ടന് കിട്ടിയത് 8-ന്റെ പണിയാണ്. സത്യഭാമ വിഷയത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സുരേഷ് ഗോപി ചേട്ടനും സംഘവും ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. സുരേഷ് ഗോപി കിട്ടിയ 8-ന്റെ പണി എന്താണെന്നുള്ളത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. നമുക്ക് ആദ്യം സുരേഷ് ഗോപി പറയുന്നത് കേൾക്കാം. എന്നിട്ട് സത്യഭാമയുടെ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട നമ്മുടെ സ്വന്തം, നമ്മുടെ എല്ലാമെല്ലാമായിട്ടുള്ള കലാഭവൻ മണിയുടെ സഹോദരനായിട്ടുള്ള RLV രാമകൃഷ്ണൻ പറയുന്നതും കേൾക്കാം. RLV രാമകൃഷ്ണൻ സുരേഷ് ഗോപി കൊടുത്ത മറുപടി കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഞാൻ ചിരിച്ചു പോകും. സുരേഷ് ഗോപി പറയുന്നതാ കേട്ടോ. ആദ്യം ഇന്നലത്തെ ഒരു ദിവസം തൃശ്ശൂരും കേരളം ആകെ ചർച്ച ചെയ്തിരുന്നു. അങ്ങയുടെ സഹപ്രവർത്തനായ കലാഭവന്റെ സഹോദരൻ നേരെ കലാകാരനെ, അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ്. ഈ കേരളത്തിലാണ് ഇത് കേക്കു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വികസനം അല്ലെങ്കിൽ ഭരണത്തിന്റെ പേരിൽ നടത്തിയ ക്രൌര്യം, ആ ഭരണത്തിന്റെ ക്രൌര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തിലെ വീഴ്ച, ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ? അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട. അതായത് സത്യഭാമയുടെ പരാമർശം ചോദിച്ചപ്പോൾ പറഞ്ഞ അതൊക്കെ നിയമപരമായിട്ട് പോകേണ്ടതല്ലേ എന്നുള്ളതാണ്. അതൊക്കെ നിയമപരമായിട്ട് പോകേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അത് നിലവിലുള്ള ഇലക്ട്രൽ ബോണ്ടിനെ മറച്ചു വെക്കാനുള്ള ഒരു നീക്കമല്ലേ ഗോപിച്ചേട്ട? അതെന്തുകൊണ്ട് പറയുന്നില്ല? ആണ് ഞാൻ പറഞ്ഞത് ഇരട്ടത്താപ്പിന്റെ അപ്പോസ്തലനാണെന്ന് കേട്ടോളൂ. ചെയ്യേണ്ട കാര്യമാണ് ഇത് കൊണ്ടുവന്ന് ഇലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത്. അതിന്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും മൂടി കെട്ടണം, അതിനും ഒരു വിഷയം കൊണ്ടുവരണം. ഇതായിരിക്കാം. ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത്. 28-ാം തീയതി എന്റെ അമ്പലത്തിൽ എന്റെ ചെറുപ്പാണ്, എന്റെ നക്ഷത്രമാണെന്ന് ചോദി. എല്ലാ വർഷവും എന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ്. ഇപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തതിന് ശേഷം എന്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത്. എന്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്നതെന്നാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല. 41 ദിവസം 1, 2, 3 സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു. അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ്. അതെന്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത്. അതിന്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ്, അതെന്റെ അപ്പൂപ്പനാണ് നിർമ്മിച്ചത്. ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ, അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ, അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം. എന്റെ നടപടികൾ അങ്ങനെയാണ്. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് RLV രാമകൃഷ്ണന് ഞാനൊരു വേദി കൊടുക്കാം. സത്യഭാമയെ കുറിച്ച് ഒരു അക്ഷരമിണ്ടെന്നില്ല. ഇത്രയും മോശമായിട്ടുള്ള പരാമർശം നടത്തിയ സത്യഭാമക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ വീഡിയോയിൽ. എന്നിട്ട് പറയാണ് RLV രാമകൃഷ്ണന് ഞാൻ എന്റെ വീട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഒരു വേദി കൊടുക്കും, അപ്പൊ ശമ്പളവും കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് RLV രാമകൃഷ്ണൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. RLV രാമകൃഷ്ണൻ ഇതിന് എന്താണ് മറുപടി കൊടുക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ മറുപടി കേട്ടപ്പോ സുരേഷ് ഗോപിക്ക് തലകുറ്റി കാണും. അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ്, അത് കേൾക്കാം. എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയാ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചേരി വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഇല്ല, പോകാൻ പറ്റില്ല. അതെ, പരിപാടി വളരെ കൃത്യമായിട്ട് RLV രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം അതിന്റെ എത്രത്തോളം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം, കുറെ കാലത്തിന് ശേഷമാണ്
എനിക്ക് ഇങ്ങനെ ഒരു പിന്തുണ കിട്ടിയത് എന്നാണ് ആര് പറയുന്നത്? ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത്. അതായത് ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോ, എന്നാലും വിളിക്കാൻ തോന്നിയതിൽ സന്തോഷം, പക്ഷെ ഞാൻ ആ പരിപാടിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത്. ആർ എൽ വി രാമകൃഷ്ണനോട് സത്യഭാമ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് എനിക്ക് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ ഞാൻ കൊടുക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചതിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. സത്യഭാമക്കെതിരെ കേസെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, സ്വമേധയാ. പക്ഷേ ആർ എൽ വി രാമകൃഷ്ണൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പ് അദ്ദേഹത്തോടുണ്ട്. കാരണം അത് കേരളത്തിൻ്റെ മതേതരത്തെ തകർക്കുന്ന, മതേതര മുഖത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ ആ സിനിമയെ കണ്ടത്. ആ സിനിമയിൽ ഇദ്ദേഹം ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ കാര്യം. അതിൽ ഇതേ മാത്രമല്ല, ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചറിവുകൾ ആർക്കും ഉണ്ടാകും. അപ്പം എന്തായാലും ആർ എൽ വി രാമകൃഷ്ണന് വ്യക്തമായ ഒരു ബോധ്യമുണ്ട്. നിലവിൽ തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പം സുരേഷ് ഗോപി ഒരു വള്ളിയിട്ട് കൊടുക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരവസരം ആർ എൽ വി രാമകൃഷ്ണനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. എന്നാലും ആർ എൽ വി രാമകൃഷ്ണൻ അവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ചിലപ്പോൾ കാരണമാകാവുന്ന ഒരു ഘടകം, സുരേഷ് ഗോപി ഒരു വാക്കുകൊണ്ട് പോലും സത്യഭാമയെ എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് സത്യഭാമ നടത്തിയ പരാമർശത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരെയും എതിർത്തിട്ടുണ്ട്. ബി ജെ പി ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ സി പി എം ആണെങ്കിൽ പോലും, കോൺഗ്രസ് ആണെങ്കിൽ, ലീഗ് ആണെങ്കിൽ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ എതിർത്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് സത്യഭാമയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതുമാത്രമല്ല, ആർ എൽ വിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് സത്യഭാമയെ പറയാൻ എന്തുകൊണ്ടാണ് പേടി? അത് പഴയ ചില പരാമർശങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് പലരും പറയുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള ആളായി ജനിച്ചാൽ മതി എന്നുള്ളൊരു പരാമർശം പണ്ട് നടത്തിയിരുന്നു. അപ്പം അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മറ്റൊരു മുഖമാണ് അവിടെ വ്യക്തമാക്കുന്നുള്ളത്. അപ്പം കേവലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കേണ്ട വ്യക്തി, ആ വ്യക്തി ജനാധിപത്യ ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, പേരിനല്ല. അയാളുടെ നടപ്പിലും അയാളുടെ പ്രവൃത്തിയിലും അയാളുടെ വാക്കുകളിലും അയാളുടെ പിന്നോട്ടുള്ള വഴികളിലും ആ ജനാധിപത്യ ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം അങ്ങനെ ഒരു ജനാധിപത്യ ബോധ്യം ഇല്ലാത്ത ആളിന് ഒരിക്കലും ഒരു നല്ല ഭരണകർത്താവാകാൻ പറ്റില്ല, ഒരു നല്ല ജനപ്രതിനിധിയാകാൻ പറ്റില്ല, പക്ഷപാതം ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള പക്ഷപാതമുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപകടാവസ്ഥയിലേക്ക് പോകും. ഇവിടെ സുനിൽകുമാർ നല്ല കാൻഡിഡേറ്റാണ്, കെ മുരളീധരൻ മികച്ച കാൻഡിഡേറ്റാണ്. ഇപ്പോൾ മാതൃഭൂമിയുടെ പി മാർക്ക് സർവേ, അതിലെന്താ വ്യക്തമായിട്ട് പറയുന്നുള്ളത്? സുനിൽകുമാർ അവിടെ വിജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വിജയിക്കുമെന്ന് പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കെ മുരളീധരനാണെങ്കിൽ പോലും 1% വോട്ട് ഡിഫറൻറ്റാണ് രണ്ടുപേരിലുള്ളത്. എന്നാൽ തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയുണ്ട്, 3rd തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. അപ്പം ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി ജയിച്ചില്ല എങ്കിൽ വലിയ അത്ഭുതമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം അത്രത്തോളം ഫണ്ട് ഇറക്കിയിട്ടുണ്ട്, അത്രത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആർ എൽ വി രാമകൃഷ്ണനെയൊക്കെ പരിഗണിക്കുന്ന സുരേഷ് ഗോപി പരിഗണിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അല്ലാതല്ലേ പറഞ്ഞത്. വാസുവേട്ടൻ എന്ന് പറയുന്ന ഒരു കാസർഗോഡ് ഒരു മനുഷ്യനുണ്ട്, നിങ്ങൾ വാഗ്ദാനം കൊടുത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഇപ്പം അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുകയാണ്. ആ വിഷയം ഞാൻ നാളെ എന്തായാലും അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തെ കാണുക പോലും ചെയ്യുന്നില്ല, അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്തുകൊണ്ടാ? സ്വന്തം മണ്ഡലം തൃശ്ശൂരായതുകൊണ്ട്. കാസർഗോഡ് മത്സരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴേ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പം കേരളത്തിന് അന്നും ഇന്നുമുള്ള ഒരു മുഖം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ അന്നും ഇന്നും മുഖം എന്താണ്? മതേതര രാഷ്ട്രീയ സംസ്കാരത്തിന് ഊന്നൽ നൽകുന്ന ജനപ്രതിനിധികൾ വിജയിപ്പിക്കുക. അത് അന്നും ഇന്നും സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന എല്ലാ സർവേ റിപ്പോർട്ടുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ള. എന്തായാലും സുരേഷ് ഗോപിക്ക് ഈ തിരഞ്ഞെടുപ്പ് സമയത്തിൽ കിട്ടുന്നത് കിഡിലൻ മറുപടികളും കിഡിലൻ തിരിച്ചടികളുമാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് ആണ്.